ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ ശക്തികൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. LDF തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ ശക്തികൾ ഒന്നിച്ചു നിൽക്കണം. ഇന്ത്യ മുന്നണി ഒരു സംഘടനയല്ല, ഒരു വേദിയാണ്. അത് വിപുലപ്പെടുത്തി BJPയെ താഴെയിറക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഏതെങ്കിലും പക്ഷം ചേരേണ്ട സമയമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇന്ത്യയിലെ എല്ലാ BJP വിരുദ്ധ ശക്തികളും യോജിച്ചാലേ സാധിക്കുള്ളൂ. CPM മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല, ഇടതുപക്ഷ ശക്തികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. BJPയെ താഴെ ഇറക്കണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്തി ഇപ്പോൾ ഇന്ത്യ എന്നൊരു സംവിധാനം രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു സംഘടനയാണ് എന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഒരു സംഘടനയായിട്ടല്ല, അത് വലിയ വേദിയായിട്ട് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, അതിനെയും വിപുലപ്പെടുത്തണം, അതിനെയും ശക്തിപ്പെടുത്തണം. അങ്ങനെ ശക്തിപ്പെടുത്തിയാൽ 37% വോട്ട് മാത്രം നേടിയിട്ടുള്ള BJPയെ നമുക്ക് താഴെ ഇറക്കാനാവും. എങ്ങനെ? ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുക്കണം. എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് അല്ലെങ്കിൽ UP അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം, ഒഡീഷ, ഏത് സംസ്ഥാനമായാലും അവിടെ BJPയെ എങ്ങനെ തോൽപ്പിക്കാം? BJPക്കെതിരായ വോട്ട് ചിന്ന ഭിന്നമാകരുത്, വിഭജിക്കപ്പെടരുത്. ആർക്ക് എവിടെ നിന്നാൽ ജയിക്കാനാവുമോ അവരെയാണ് അവിടെ ജയിപ്പിക്കേണ്ടത്. ഇപ്പോൾ BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഉന്നം. LDF തളിപ്പറ മണ്ഡലത്തിൽ നടത്തുന്ന ആദ്യ കുടുംബസംഗമം പ്രധാന ഘടകകക്ഷിയായ CPI ബഹിഷ്കരിച്ചിരുന്നു. CPM കുടുംബസംഗമം എന്ന രീതിയിൽ പ്രചരണം നടത്തിയതിൽ പ്രതിഷേധിച്ച് CPI 18 സ്വന്തം നിലയിൽ കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. NCP നേതാവ് മീത്തൽ നാരായണൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, TK ഗോവിന്ദൻ, PK ശ്യാമള, T ബാലകൃഷ്ണൻ, പുല്ലായിക്കോടി ചന്ദ്രൻ, സന്തോഷ് കിഴാറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.